നമസ്കാരം, വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള വിധവ സംഘം ചേർത്തല യൂണിറ്റിന് വേണ്ടി സാമ്പത്തിക സാക്ഷരതാ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ കൂടിയായ എം സുരേഷ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. ആണുങ്ങൾ സംഭാവിച്ചുകൊണ്ടിരുന്നു, ഫിനാൻസ് മാനേജർ നിങ്ങളായിരിക്കും, നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് വരവ് ചെലവ് കണക്കുകൾ എഴുതുന്നുണ്ട്? വീണ്ടും പറയുന്നത് കൈവക്കണ്ട, മനസ്സിൽ കൈവക്കാൻ മതി. വരവ് ചെലവ് കണക്കുകൾ എഴുതുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ ചുരുങ്ങിയത് നാളെ മുതലെങ്കിലും അത് തുടങ്ങണം. വരവ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെലവിൻ്റെ കണക്ക് കൃത്യമായിട്ട് എഴുതണം. എന്തുകൊണ്ട് ചെലവിൻ്റെ കണക്ക് എഴുതാമെന്ന് പറയുന്നത്? വരവ് മിക്കവാറും ക്ലിപ്തമായിരിക്കും. ഒരു മാസം കിട്ടാൻ എത്രയൊക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച കിട്ടാൻ എത്രയേ കാണുള്ളൂ. ചെലവോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അധികരിച്ചു പോകും. അങ്ങനെ അധികരിച്ചു പോകുമ്പോൾ അതിനെവിടെയെങ്കിലും ഒരു തടയിടാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ചെലവ് എന്തുകൊണ്ട് കുറഞ്ഞ് ഈ മാസം എന്തുകൊണ്ട് കൂടി എന്നൊരു താരതമ്യം ചെയ്യാനായിട്ട് നമ്മൾ എഴുതി വെച്ച് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓർമ്മയിൽ എടുത്തൊന്നും നടക്കില്ല. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തെ പറ്റിയും എങ്ങനെ ബാങ്ക് വായ്പ ലഭ്യമാക്കാം എന്നതിനെ കുറിച്ചുമായിരുന്നു ക്ലാസ്. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ എം മോഹനൻ നായർ, തങ്കച്ചൻ ടി കടവൻ, എൻ ജി നായർ, വസന്ത് റോഹിത്, അലീന തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ആണുങ്ങൾ സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സാമ്പത്തികം എങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് കുടുംബത്തിൻ്റെ ചെലവുകൾക്കും കുട്ടികളുടെ ഭാവിക്കും കുട്ടികളുടെ എഡ്യൂക്കേഷനും അതിൽ നിന്ന് അവരുടെ ഭാവിക്ക് വേണ്ടി മിച്ചം പിടിക്കാൻ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം നിങ്ങളിൽ നിന്ന് വേണം ഈ സാമ്പത്തിക മാനേജ്മെൻറ്റ് പഠിക്കാൻ, അല്ലാതെ എം ബി എ ഫൈനാൻസോ അല്ലെങ്കിൽ എം ബി എ റിലേറ്റഡ് ആയിട്ട് ഡിഗ്രികളോ ഒന്നുമല്ല. അതിലുപരി നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് വളരെ വലുതാണ്. മുൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിധവാ സംഘം ചേർത്തല യൂണിറ്റ് പ്രസിഡന്റ് രാജലക്ഷ്മി നന്ദി പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.